ആർജെ ഹിത്തയാണ്. അപ്പൊ വളച്ചുകെട്ടില്ലാണ്ട് നമുക്ക് നേരെ കാര്യത്തിലൂടെ ഇറങ്ങാം. ഇപ്പോ നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എല്ലാ കുട്ടികളും വീട്ടിലിരുന്നിട്ട് ഓൺലൈൻ വഴി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നു. അപ്പൊ കുറെ ആൾക്കാർക്ക് സ്കൂളിൽ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടാവും, കുറെ പേർക്ക് PT പീരീഡുകൾ മിസ് ചെയ്യുന്നുണ്ടാവും, അതേപോലെ ചില ആൾക്കാർക്ക് ബാക്ക് ബെഞ്ച് കോൺവെർസേഷൻസ് മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ സ്കൂളിനെ മിസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇപ്പൊ ഞാൻ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഞാൻ എന്തായിരിക്കും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ നോക്കിയപ്പോ, സയൻസ് ലാബും കുറെ എക്സ്പെരിമെന്റുകളൊക്കെ മിസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നി. എന്താ പറയാ, ഓൾവേസ് ശാസ്ത്ര ഗുരുഹി എന്നൊക്കെ പറയുന്നത് അതെന്നെ സംഭവം. അപ്പൊ അങ്ങനെയായിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാർ വീട്ടിലിപ്പോ ഇരിക്കുന്നുണ്ടാവും. അതായത് സയൻസ് എക്സ്പെരിമെന്റുകൾ ഇഷ്ടമുള്ള ഒത്തിരി പേര് കുറെ കുട്ടികൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റാണ്ട് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള എക്സ്പെരിമെന്റ് അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് മാത്രം എന്ത് ചെയ്യാനായിട്ട് പറ്റും. ഈ എക്സ്പെരിമെന്റിന്റെ പേര് ലാവാലാൻഡ് എക്സ്പെരിമെന്റ് എന്നാണ്. നമ്മളിങ്ങനെ ലാവാലാൻഡ് ഒക്കെ തെറ്റിച്ച് വിടില്ലേ, ഇങ്ങനെ അടിയിലെ ലൈറ്റ് ഒക്കെ തെറ്റിച്ച് ഇങ്ങനെ പൊക്കി വിടുന്ന ഒരു പാരഷൂട്ട് പോലുള്ള സംഭവം, അതിന് സിമിലർ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് വീട്ടിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും. എക്സ്പെരിമെന്റിന്റെ പേരാണ് ലാവാലാൻഡ് എക്സ്പെരിമെന്റ്. നമുക്കത് എങ്ങനെയാണ് ചെയ്യാന്നൊന്ന് നോക്കാം. അപ്പൊ നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിപ്പോ നമ്മൾ ചെയ്യാൻ പോണ എക്സ്പെരിമെന്റിൽ എല്ലാം സേഫ് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ എന്നാലും ആദ്യം തന്നെ നമ്മൾ നമ്മളെ സേഫ് ആക്കണം, നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഏത് എക്സ്പെരിമെന്റും ചെയ്യാനായിട്ട്. അപ്പൊ ഞാനൊരു ഗ്ലൗസ് എടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചാല് എന്റെ കൈയൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആണ്, സ്കിൻ സെൻസിറ്റീവ് ആയിട്ട് ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്യുന്നു. അതേപോലെ അടുത്തതായിട്ട് നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാല് എപ്പോഴും മുടി കെട്ടി വെക്കണം. അതെന്താ വെച്ചാൽ മുടി ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നതിനിടയിൽ വീണാൽ അതത്ര രസമുള്ള ഒരു കാര്യമായിരിക്കില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാല് ചെയ്യേണ്ടത് ഒരു എക്സ്പെരിമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ പേര് പറയുന്ന പോലെ ചിലപ്പോ നമുക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള നല്ല കിട്ടുന്ന റിസൾട്ട് കിട്ടും, ചിലപ്പോ നമ്മൾ വിചാരിച്ചത്രയ്ക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിക്കോളില്ല. ഈ മൂന്ന് കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ഏത് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴും നമ്മൾ ആലോചിച്ച് വയ്ക്കും. സോ ലാവാലാമ്പ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് നമുക്ക് വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം മതി. ഒന്ന് ഒരു വെജിറ്റബിൾ ബേസ് ഓയിൽ, ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ നമ്മളുടെ വീട്ടിലെ ബേക്കിംഗ് പൗഡർ അപ്പക്കാരം, പിന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാറ്, ആൻഡ് ഒരു ഗ്ലാസിന്റെ പകുതിയോളം, ചെറിയൊരു ഗ്ലാസിന്റെ പകുതി വിനേഗർ, ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം. പിന്നെ വേണ്ടത് ഫുഡ് കളർ. ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് റെഡ് കളറിലുള്ള ഫുഡ് കളറിംഗ് ആണ്. എൻ്റെ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഈ വിനീഗറിലേക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ കളറ് നമ്മളവിടെ ഒരുപാട് ഡാർക്ക് ആവേണ്ട, ഈ കളറ് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ പ്ലെയിൻ ഗ്ലാസ് ജാറിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ അത് ആഡ് ചെയ്യും. ബേക്കിംഗ് സോഡ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഡിയം ബൈ കാർബണേറ്റ് ആണ്. ഇത് നമ്മൾ നേരത്തെ വിനീഗറിൽ ഫുഡ് കളർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതിപ്പോ ഏകദേശം നോക്കുമ്പോൾ ഈ ഗ്ലാസ്സിൽ ഇപ്പൊ മൂന്ന് ഭാഗം നമ്മൾ എണ്ണയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറച്ചുകൂടെ നമുക്ക് ആഡ് ചെയ്യാം, ഒരു കുറച്ചുകൂടെ വിഷ്വൽസ് ഒക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുള്ള വിനീഗർ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ വളരെ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ഇതിന്റെ റിസൾട്ട് ഉണ്ടാവുക, അതല്ലെങ്കിൽ ഭയങ്കര സ്ലോ ആയിരിക്കും. എന്താ സംഭവിക്കാന്ന് വെച്ചാല് നമ്മള് മുകളിലേക്ക് വിടുന്ന ലാവാലാംസ് ഇല്ലേ, അതിന്റെ പോലെ ഇതിന്റെ ഉള്ളിൽ നിന്ന് കളർ ബബിൾസ് മുകളിൽ പോയിട്ട് പൊട്ടിയിട്ട് തിരിച്ചു താഴ്ത്തിക്കേണ്ടി വരും. ചില സ്ഥലത്തൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് ബബിൾസ്, ഇങ്ങനെ മുകളിലേക്കും താഴത്തേക്കും ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ശരിക്കും നമ്മളൊരു ലാവാ ലാമ്പ് എങ്ങനെ ഉണ്ടാക്കണം അതേപോലെ.
നമ്മൾ ലാവാ ലാമ്പ് എക്സ്പെരിമെന്റ് ചെയ്ത് അവസാനിപ്പിച്ചു. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെരിമെന്റിന്റെ പിന്നിലെ സയൻസ് നമുക്ക് ബോർഡിൽ കയറി തരാറുണ്ട്. അപ്പൊ നമുക്ക് നമ്മൾ ചെയ്ത എക്സ്പെരിമെന്റിന്റെ പിന്നിലെ സയൻസ് നോക്കാം. അപ്പൊ ശരിക്കും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബേക്കിംഗ് സോഡ, പിന്നെ വെജിറ്റബിൾ ഓയിൽ, പിന്നെ അതിലേക്ക് നമ്മൾ കളർ ആഡ് ചെയ്തിട്ടുള്ള വിനീഗർ ഒഴിച്ചു. ഇതാണ് നമ്മൾ നമ്മുടെ എക്സ്പെരിമെന്റ് ചെയ്തത്. അതിൽ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമുക്ക് ഇതേപോലെ ലാവാലാമ്പ് മുകളിലേക്ക് പോലും താഴത്തേക്ക് വരുവാനുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആയിരുന്നു. അതിൽ എന്തൊക്കെ നടന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ വിനീഗർ ഒഴിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? വിനീഗറിന്റെ വെജിറ്റബിൾ ഓയിലിനെക്കാട്ടിലും ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് അത് ഒഴിക്കുമ്പോൾ നേരെ താഴോട്ട് പോകും. താഴത്തേക്ക് പോയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വിനീഗർ ബേക്കിംഗ് സോഡയായിട്ട് പ്രവർത്തിക്കും, റിയാക്ട് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ വിനീഗർ എന്ന് പറയുന്നത് ബേസിക്കലി അസെറ്റിക് ആസിഡ് ആണ്, ബേക്കിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റ് ആണ്. ഇവ രണ്ടു കൂടും പേരും കൂടെ പ്രവർത്തിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പിന്നെ സോഡിയം അസെറ്റേറ്റും ഉണ്ടാവും. ഇതില് ഈ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും കൂടിയിട്ട് ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർക്ക് ഡെൻസിറ്റി കുറവായിരിക്കും. ഈ രണ്ട് ആൾക്കാരും കൂടിയിട്ട് ഡെൻസിറ്റി കുറഞ്ഞ കാരണം ഇങ്ങനെ പൊന്നി കയറി മുകളിലേക്ക് വരും. അതാണ് നമ്മുടെ കുമ്പിളകൾ അല്ലെങ്കിൽ ലാവാലാൻസ് ആയിട്ട് മുകളിലേക്ക് എത്തുന്നത്. മുകളിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്യാസ് ആയതുകൊണ്ട് മുകളിൽ വരുമ്പോൾ അത് പുറത്തോട്ട് എസ്കേപ്പ് ചെയ്യും. പുറത്തോട്ട് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് വെള്ളം മാത്രമാണ്. ഈ വെള്ളത്തിന്റെ ഡെൻസിറ്റി കൂടുതലാണ് ഓയിലിനെക്കാട്ടും. അപ്പൊ അത് അങ്ങനെ തന്നെ താഴോട്ട് വരും. അതാണ് നമ്മുടെ എക്സ്പെരിമെന്റിൽ നമ്മൾ കണ്ട ഈ ലാമ്പ് മുകളിലേക്ക് പോകുന്നതും താഴത്തേക്ക് വരുന്നതായിട്ടുള്ള കാഴ്ച. അപ്പൊ ഇതേപോലെ ഇഷ്ടംപോലെ എക്സ്പെരിമെന്റുകൾ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റും. സ്കൂളിലെ സയൻസ് ലാബ് നമ്മൾ നല്ല കാര്യമായിട്ട് മിസ് ചെയ്യില്ല. അപ്പൊ അങ്ങനെ ആയിരുന്നു നമ്മുടെ ലാവാ ലാമ്പ് എക്സ്പെരിമെന്റ്. ശരിക്കും നമ്മൾ മുകളിലോട്ട് പത്തി വിടുന്ന ലാവാ ലാമ്പല്ല ഉണ്ടാക്കിയത്. അതിന് സിമിലർ ആയിട്ടുള്ള ഒരു കാര്യം ഒരു ചെറിയ ഗ്ലാസ് ജാറിൽ എങ്ങനെ കാണും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ഈ ഒരു സംഭവം വീട്ടിൽ നമുക്കിങ്ങനെ കുറെ സമയം കണ്ട് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ എക്സ്പെരിമെന്റ്സ് ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ ഇനിയും വീട്ടിലിരുന്നൊക്കെ ചെയ്യാം. സ്കൂളിലെ സയൻസ് ലാബൊന്നും അത്ര കണ്ട് നമ്മൾ മിസ് ചെയ്യില്ല. പക്ഷെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനും സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യാനും അതേപോലെ തന്നെ മാസ്കുകൾ ധരിക്കാനും ഒക്കെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കുറെ നാളും നമ്മൾ മറക്കരുത്. ഇനിയും കുറെ പുതിയ കാര്യങ്ങളായിട്ട് നമുക്ക് കാണാം. ബൈ.